കോവിഡ് ദുരിതം മൂലമുള്ള രണ്ടു മാസത്തെ ശേഷം ആദ്യ ഗൾഫ് വിമാനം അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വ്യാഴാഴ്ച പുറപ്പെടും അതേസമയം യാത്രക്കായി പരിഗണിക്കുന്നത് എംബസി വഴി പേര് രജിസ്റ്റർ ചെയ്തവരുടെ പട്ടികയാണ് ഇതിനിടെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത നാലിൽ ഒന്നു പേർക്കുപോലും ഗൾഫിൽ നിന്ന് മടങ്ങാൻ കഴിയില്ലെന്നറിയുന്നു ഇതോടെ നോർക്ക രജിസ്ട്രേഷൻ ഈ ഘട്ടത്തിൽ നോക്കുകുത്തിയായി മാറി കോവിഡ് ദുരിതം മൂലം യുവയിൽ കുടുങ്ങിയവർക്കായി ഏർപ്പെടുത്തിയ പ്രത്യേക വിമാനമാണ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കുന്നത് ഇതിനായി യാത്രക്കാർക്കുള്ള ടിക്കറ്റുകൾ അനുവദിച്ചു തുടങ്ങി ഒരു ദിശയിലേക്കുള്ള ടിക്കറ്റിന് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് തരഹമാണ് നിരക്ക് ഇപ്രകാരം നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരുമായി ഇന്ത്യ എക്സ്പ്രസ് ആണ് കൊച്ചിയിലേക്ക് ആദ്യമായി പറക്കുന്നത് ഇതോടൊപ്പം ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനവും വ്യാഴാഴ്ച തന്നെ യാത്ര തിരിക്കും ഇതിലും യാത്രക്കാരാണ് ഉണ്ടാവുക ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും നൽകുന്ന പട്ടിക അനുസരിച്ചാണ് യാത്രക്കാർക്കും ടിക്കറ്റ് അനുവദിക്കുന്നത് നേരത്തെ ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്തവരിൽ അടിയന്തര പ്രാധാന്യമുള്ളവരുടെ പട്ടികയാണ് എംബസി അധികൃതർ വിമാന കമ്പനികൾക്ക് നൽകുന്നത് അതേസമയം നോർക്കിൽ രജിസ്റ്റർ ചെയ്തവരുടെ പട്ടിക പോലും ഇത്തരം ചർച്ചകളിൽ വന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിനാൽ നോർക്കിൽ രജിസ്റ്റർ ചെയ്ത നാലിൽ ഒന്ന് പേർക്ക് പോലും ഗൾഫിൽ നിന്ന് മടങ്ങാൻ കഴിയില്ലെന്നാണ് സൂചനകൾ ചുരുക്കത്തിൽ എംബസി കോൺസുലേറ്റ് സംവിധാനം വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരെ മാത്രമാണ് നിലവിൽ പരിഗണിക്കുന്നത് എൽവിസ് ചുമ്മാർ ന്യൂസ് ദുബായ്